ഇപ്പോൾ വരുന്ന പുതിയ വാർത്ത, കാട്ടാക്കട കോളേജിലെ SFI ആൾമാറാട്ട കേസിൽ പ്രതി വിശാഖിനെ 20 വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി. ആൾമാറാട്ടം ഗൗരവതരമെന്ന് നിരീക്ഷിച്ച കോടതി കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജോഷി കുര്യൻ ചെയ്യുന്നു. ജോഷി, വിശാഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ, എന്താണ് കോടതി നിരീക്ഷിച്ചത്? ഈ കാട്ടാക്കട കോളേജിലെ ഈ ആൾമാറാട്ട വിഷയത്തിൽ കഴിഞ്ഞ കുറേ ആഴ്ചകളായി വിശാഖ് ഒളിവിലാണ്. ഇത് വിദ്യാർത്ഥി സംഘടനയടക്കം വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നത് ഇതിനിടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി വിശാഖ് കോടതിയെ സമീപിച്ചത്. ഈ ഘട്ടത്തിലാണ് കോടതി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ ഗൗരവതരമായ കേസാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വിശാഖ് കോടതിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ ആൾമാറാട്ട കേസിന് ഉത്തരവാദി താനല്ല, അവിടുത്തെ പ്രിൻസിപ്പലാണ്. ഈ രേഖകളൊക്കെ തന്നെ കോളേജിൽ നിന്നാണ്, അതായത് ഈ യൂണിവേഴ്സിറ്റി കോളേജിലേക്കുള്ള യൂണിയൻ കൗൺസിൽ സ്ഥാനത്തേക്കുള്ള പേരുകളൊക്കെ തന്നെ അവിടെ നിന്ന് പോയത് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ നിന്നാണ്, താൻ ഉത്തരവാദിയല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ കോടതി ഇതിനെ നിശിതമായി തന്നെ എതിർത്തിരുന്നു. ഈ ആൾമാറാട്ടം നടത്തിയത് പ്രിൻസിപ്പലാണോ എന്ന് സംശയമോ എന്ന് ഈ പ്രതിഭാഗത്തോട് ചോദിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കോടതി പറഞ്ഞതിന്റെ കേസ് ഡയറികൾ ഹാജരാക്ക്, ഇത് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞത്. മാത്രവുമല്ല വിശാഖിന്റെ അറസ്റ്റ് തൽക്കാലത്തേക്ക് കോടതി തടഞ്ഞിട്ടുണ്ട്. 20 വരെയാണ് തടഞ്ഞിരിക്കുന്നത്. 20 വീണ്ടും ഹർജി പരിഗണിക്കും, അതുവരെ അറസ്റ്റ് പാടില്ല എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. വളരെ ഗൗരവതരമായ കേസാണ് എന്നും ഇത്തരത്തിലൊരു ആൾമാറാട്ടം നടത്തുന്നത് അംഗീകരിക്കാനാവില്ല എന്നുമാണ് കോടതി വാദത്തിനിടെ വ്യക്തമാക്കിയതും. രജനി.